കാണൂ പരസ്യരഹിതമായി ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഡേവിഡിന് എന്ത് ഈ സമയത്ത് ഇവിടെ? നമ്മൾ തമ്മിൽ കാണില്ല എന്ന് സംസാരിക്കില്ല എന്ന് തീരുമാനിച്ചിരുന്നതല്ലേ? ഇപ്പൊ നമ്മൾ തമ്മിൽ സംസാരിച്ചാലും നമ്മളെ ആരും അങ്ങനെ തെറ്റിദ്ധരിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ടാ ധൈര്യമായിട്ട് വന്നത്. അതൊക്കെ പോട്ടെ, ശ്രേയ നിന്നെ അത്രയൊക്കെ പറഞ്ഞിട്ടും നീ എന്താ ഒരു അക്ഷരം മിണ്ടാഞ്ഞ്? എന്നോട് സത്യം പറ. വൈകി വരാനുള്ള കാരണം നീയായിരുന്നോ? ശരിക്കും അവളെ തനിച്ചാക്കിയിട്ട് നീ അവിടെ നിന്ന് പോയിരുന്നോ? ഇപ്പൊ അതൊക്കെ എന്തിനാ ദേവേട്ടാ? എനിക്കറിയണം. വെറുതെ ഒരു നല്ല വ്യക്തി ഒരാൾ അനാവശ്യം പറയുമ്പോ ഞാനെങ്ങനെ കേട്ടു നിൽക്കുക? അവൾ ചെയ്തു കൂട്ടുന്ന തെറ്റുകളൊക്കെയും നീ ഓരോ പ്രാവശ്യം കവർ ചെയ്തു പോവാ. എന്നിട്ട് അവൾ നിന്റെ നേരെ തന്നെ വിരൽ ചൂണ്ടുന്ന എന്തിനാ? കഴിഞ്ഞ ദിവസം ഇതുപോലെ യാഗത്തിന്റെ സമയത്ത് അവൾ എങ്ങോട്ടോ ഇറങ്ങിപ്പോയി. മുഖം മറച്ച് നീ എന്റെ അരികിലിരുന്നോണ്ട് അത് ആരും അറിഞ്ഞൂല. അല്ലായിരുന്നെങ്കി അന്നത് തീരുമാനമായനെ. അയ്യോ, ഇപ്പൊ അതിനെ കുറിച്ചൊക്കെ എന്തിനാ സംസാരിക്കുന്നേ? നന്ദി കാണിച്ചില്ലെങ്കിലും സാരമില്ല വൈദേഹി, കുറ്റം പറയാതെങ്കിലും ഇരുന്നൂടെ? അതും നിന്നെപ്പോലൊരു സഹോദരിയുടെ. സാരില്ല, എന്റെ അനിയത്തിയല്ലേ ദേവേട്ട പറഞ്ഞത്, അതിന് എനിക്കൊരു കുഴപ്പമില്ലെന്നേ. ഇനി ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് അവളോട് ദേഷ്യം കാണിക്കാതിരുന്നാ മതി. അല്ലെങ്കിൽ തന്നെ അവൾ എന്നെ അത്രയൊക്കെ പറയാൻ കാരണം ആരാ? ദേവേട്ട മാത്രം. അതിന് ഞാനെന്താ ചെയ്തേ? നമ്മളെ സ്നേഹം കൊതിക്കുന്ന വ്യക്തിയിൽ നിന്ന് കിട്ടാതാവുമ്പോ ആര് കാരണമാണോ അങ്ങനെ സംഭവിച്ചത്, ആ വ്യക്തിയോട് നമുക്ക് ഒത്തിരി ദേഷ്യം തോന്നും ദേവേട്ട. സത്യോദ, ഞാൻ ഉദ്ദേശിച്ചത് ശ്രേയ ദേവേട്ടനിൽ നിന്ന് ആഗ്രഹിക്കുന്ന സ്നേഹം ദേവേട്ടൻ അവക്ക് കൊടുത്തിരുന്നെങ്കിൽ അവളുടെ മനസ്സൊന്ന് തണുക്കുമായിരുന്നു, എല്ലാരോടും നല്ല രീതിയിൽ പെരുമാറാനും തുടങ്ങും. ദേവേട്ട ശ്രേയുടെ ഭർത്താവാ, അവളെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്ക്. അവളും സന്തോഷമായിട്ട് ജീവിക്കണ്ടേ? വീണ്ടും ഇത് തന്നെ പറയുന്നത് എന്താന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാനൊരു കാര്യം ചോദിച്ചാൽ നീയും തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ പാസ്റ്റ് അതെന്താണെങ്കിലും നമ്മുടെ മനസ്സിലുള്ളത് ആരാണെങ്കിലും അതെല്ലാം മറന്നുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തിയോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കണം. ഇതല്ലേ നീ പറഞ്ഞു വരുന്നത്? അങ്ങനെയാണെങ്കിൽ നിന്നെ ഒരാൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്നിരിക്കട്ടെ, ഞാനെന്ന വ്യക്തിയെ പൂർണ്ണമായി മറന്നുകൊണ്ട് അയാളെയും കല്യാണം കഴിച്ച് കൂടെ ജീവിക്കും. ഇപ്പൊ കാര്യങ്ങളൊക്കെ അനാവശ്യം. നിന്റെ കാര്യങ്ങളാവുമ്പോ അനാവശ്യം, എന്റെ കാര്യമാവുമ്പോ അത് ആവശ്യവും. ഇപ്പൊ എന്തിനാ ബന്ധമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നേ? രാത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നോ. ദേവിയുടെ ശ്രേയെ കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ, മറ്റൊന്നും ദേവേട്ടന്റെ പ്രശ്നമല്ലല്ലോ. എന്നെ ഞാൻ നോക്കിക്കോളാം. ചേച്ചിയെ വിശ്വസിക്കാൻ പറ്റുമോ? ശരിക്കും ചേച്ചി എന്നെ സപ്പോർട്ട് ചെയ്യോ?
അല്ലെങ്കിൽ തന്നെ വീട്ടിലുള്ളവരോട് പറയുന്നതിന് ഞാൻ എന്തിനാ പേടിക്കുന്നത്? അതിൻ്റെ ഒരു കാര്യമില്ല. ഞാനൊരു സിനിമ ഹീറോയിൻ ആയാലും അതിൽ തെറ്റെന്താ? കല്യാണം കഴിഞ്ഞ് എത്ര പെൺകുട്ടികൾ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ഈ വീട്ടുകാരതിനെ സപ്പോർട്ട് ചെയ്യില്ലായിരിക്കും. എല്ലാവരും എന്തിനാ? ഭർത്താവ് മാത്രം സപ്പോർട്ട് ചെയ്ത കാര്യം നടക്കുമല്ലോ. പക്ഷെ നിനക്ക് ഇല്ലാത്തതും അത് തന്നെയല്ലേ. നീ എന്നെങ്കിലും ഒരിക്കൽ സ്വന്തം ഭർത്താവിനോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ടോ? എപ്പ നോക്കിയാലും ഹീറോയിൻ ആവേണ്ടത് കൊണ്ട് ഇത്തരം ബന്ധങ്ങളൊന്നും പാടില്ലെന്ന് പറയും. കല്യാണം കഴിച്ചതുകൊണ്ട് ഹീറോയിൻ ആവാൻ പാടില്ലെന്നുണ്ടോ? ഭർത്താവിനൊപ്പം ജീവിക്കാൻ തുടങ്ങിയ ചിലപ്പോ സപ്പോർട്ട് ചെയ്താലോ? അതും നടക്കാലോ. എന്റെ ഇഷ്ടതാണെന്ന് മനസ്സിലാകുമ്പോ ആള് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്താലോ? അപ്പൊ പിന്നെ ഇങ്ങനെ ആരെങ്കിലും കാണുമെന്നോ വീട്ടില് പറഞ്ഞു കൊടുക്കുമെന്നോ പേടിക്കണ്ടല്ലോ. മാത്രല്ല, ഇനി കഷ്ടകാലത്തിന് നീ ഹീറോയിൻ ആയില്ലെങ്കിലും ഈ ഭർത്താവേ ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് അതുകൂടി പരിഗണിച്ച് ബുദ്ധിയോടെ ജീവിക്ക. ഇതിന് പകരം പെട്ടെന്നൊരു കുഞ്ഞിക്കാൽ എനിക്ക് സമ്മാനമായിട്ട് തരണം. ആ വിശേഷം കേൾക്കാൻ കാത്തിരിക്കാൻ ഞാൻ കേട്ടല്ലോ അല്ലേ. ഇന്ദോമ്മയ്ക്ക് കൊച്ചുമോന്റെ മോനെ കാണാനുള്ള ഭാഗ്യമുണ്ടോന്നൊന്നും അറിയില്ല. എന്നാലും കൊച്ചുമോനെ ഞാൻ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കാം. ദേവേട്ടാ, ഈ നെക്ലേസ് ഒന്ന് ഊരാ സഹായിക്കോ. എനിക്കതറിയില്ല. ഇതിലിപ്പോ അറിയാൻ എന്തിരിക്കുന്നു ദേവേട്ടാ? എനിക്ക് ഇങ്ങനെ കൊളുത്തഴിക്കാൻ പാടായത് കൊണ്ടല്ലേ പറയുന്നത്. ദേവേട്ടന് ഇത് അഴിക്കാൻ പറ്റുമെന്നേ. ഇന്ദു അമ്മയോടോ അമ്മയോടോ ചെന്ന് ചോദിക്കേ, അവരഴിച്ചു തരും. അഴിച്ചു തരും? എന്നിട്ടേ, മുറിയിൽ നിന്റെ ഭർത്താവില്ലേ? ഇതെങ്കിലും ചെയ്യിച്ചൂടെ? ഇതിനു വേണ്ടി നീ എന്തിനെ ഈ കോലത്തിൽ വെളി വന്നെന്ന് ചോദിക്കും. ഒന്ന് പരിശ്രമിച്ചു പോലും നോക്കാതെ അറിയില്ല അഴിക്കില്ല എന്നൊക്കെ പറഞ്ഞല്ലെങ്ങനെ? ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നാലേ വല്ലതുമൊക്കെ നടക്കൂ. എന്താ ദേവേട്ടാ അഴിക്ക്? എങ്ങോട്ടേ പോകുന്നെ? വല്ലവന്റെ ഭാര്യയുടെ മുമ്പിൽ അല്ലല്ലോ നിൽക്കുന്നെ. സ്വന്തം ഭാര്യയല്ലേ ദേവേട്ട? ശ്രേയ ദേവേട്ടനിൽ നിന്ന് ആഗ്രഹിക്കുന്ന സ്നേഹം ദേവേട്ടൻ അവക്ക് കൊടുത്തിരുന്നെങ്കിൽ അവളുടെ മനസ്സൊന്ന് തണുക്കുമായിരുന്നു. അവളെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്ക്. അവളും സന്തോഷമായിട്ട് ജീവിക്കണ്ടേ? എന്റെ മനസ്സിൽ ഇനി നീയോ ഉണ്ടാവില്ല. ഇവിടം കൊണ്ടെല്ലാം കഴിഞ്ഞു. അവളെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്ക്. അവളും സന്തോഷമായിട്ട് ജീവിക്കണ്ടേ? Oh.
എന്താ എന്തു പറ്റിയ ദേവേട്ടാ? എന്തിനാ എന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ അകന്നകന്ന് പോകുന്ന? എത്ര നാളെന്ന് വെച്ചാ എന്നെങ്ങനെ മാറ്റി നിർത്ത്? ഞാൻ ദേവേട്ടന്റെ ഭാര്യയല്ലേ? ഭാര്യയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണോ? ഇന്ദു അമ്മ എപ്പോഴാ എനിക്കൊരു മോനെ തരാന്ന് ചോദിച്ചായിരുന്നു. ഞാൻ എന്താ ഉത്തരം പറയേണ്ടത്? ദേവേട്ടൻ എന്നെ ഒരു ഭാര്യയായിട്ട് പരിഗണിക്കുന്ന പോലുമില്ല. പിന്നെ എങ്ങനെയാ മോൻ ഉണ്ടാവുക എന്നുള്ള സത്യം ഞാൻ പറയട്ടെ? ഇനിയും ഇങ്ങനെ അകന്നു കഴിയാൻ എന്നെ കൊണ്ടാവില്ല ദേവേട്ട. ശാരദനിലാവിൽ നീ ചന്ദന സുഗന്ധമായി ചാരത്തണങ്ങതിന്നോർക്കാതിരുന്നെങ്കിൽ, ശാരദനിലാവിൽ നീ ചന്ദന സുഗന്ധമായി ചാരത്തണങ്ങതിന്നോർക്കാതിരുന്നെങ്കിൽ, ചൈത്രരജനി കണ്ട് സുന്ദര സ്വപ്നം പോലെ ചാരുമുഖി ഞാനുറങ്ങിയുണർന്നേനേ. എന്നിണക്കിളിയുടെ നൊമ്പരഗാനം കേട്ടിന്നലെയുറങ്ങാതെ ഞാനിരുന്നു. തിരിച്ചു വരവോടെ എല്ലാവരെയും ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. ചെവിയിലും നുള്ളിക്കോ.
അച്ഛാ, അച്ഛമ്മേ, വല്യമ്മേ, ഏട്ടാ, ദേവാ, എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വന്നേ, ആരുമില്ല ഇവിടെ. ആഹാ, എല്ലാരും എത്തിയല്ലേ. അല്ല, വിളിച്ചിനോടെ? ഓ, ഇപ്പോഴും കട്ടിലിൽ നീണ്ടു നിവർന്ന് കിടക്കുകയായിരിക്കും അല്ലേ. നോ പ്രോബ്ലം. ഹലോ ദേവാ, എന്താ സുഖമായിരിക്കണം? ആ, എല്ലാം നല്ല രീതിയിൽ നടക്കല്ലേ. ഹലോ വീൽ ചെയർ ബ്രദർ, ഞാനിങ് എത്തിയട്ടോ. എന്താ എല്ലാരും എന്നെ ഇങ്ങനെ നോക്കുന്നേ? ജയിലിൽ കിടന്ന് കഷ്ടപ്പെട്ട് വന്നിട്ട് സ്വീകരണവും ഇല്ല, സൽക്കാരവും ഇല്ല, കുശലാന്വേഷണവും ഇല്ല, ഇത്ര ഉള്ള ഈ വീട്ടിലൊരു സന്തതിക്കുള്ള വില? മിടുക്കനായിരിക്കുന്നല്ലേ. മോൻ ജയിലിലായിരുന്നു എന്നുള്ള വിഷമോ ആശങ്കയൊന്നും ഒരു തരി പോലും ഉണ്ടായിരുന്നില്ലല്ലേ. എങ്ങനെ ഉണ്ടാവും നാടാ,